ഇല്ലയ്യ, ഈ കടപ്പുറം പഴയ ഈ കടപ്പുറം ഒന്നും പറ്റൂല. സമസ്തക്ക് പെൺസമ്മേളനം നടത്താൻ പറ്റിയ ഒരു ഭൂമി സത്യത്തിൽ കേരളത്തിലില്ല. അതിന് മാത്രം പെണ്ണുങ്ങളല്ലേ, പിന്നെന്തേ പിന്നെന്തേ? ആ സമ്മേളനത്തിൽ വേണമെങ്കിൽ കാര്യമായി പറയുകയും ചെയ്യാം, എങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവാ. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്നയാൾക്ക് കുത്തിയാൽ മതി, ഇന്നയാൾക്ക് കുത്തരുത് എന്ന് പറയാൻ വേറെ ഒരു പ്രചാരണം വേണ്ട, ഒരൊറ്റ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ എല്ലാം നടക്കും. വേണമെങ്കിൽ അതിന്റെ ചെലവ് വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വൈക്കാൻ തയ്യാറാകുകയും ചെയ്യും. സമസ്തക്ക് 10% ചെലവുണ്ടാവില്ല. പിന്നെ എന്തേ? അത് അള്ളാന്റെ ദീനിനെതിരാണ്. ആ രീതി കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരാണ്. അത് അള്ളാന്റെ ദീനിന്റെ രീതിയല്ല. لا والله ما في العيش خير ولا الدنيا إذا رهب الحياء. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെ, നമ്മളെ പെണ്ണുങ്ങൾ ഈ പടിഞ്ഞാറിന്റെ ഉപകരണങ്ങളുടെ പിന്നാലെ നമ്മളെ പെണ്ണുങ്ങൾ നാശം. ഇപ്പോഴും ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോളൂ, നോക്കൂ. നിങ്ങൾ ഒരു പെണ്ണ് ഒരു ബാഗ് ഇവിടെ ഉണ്ടാവും. എന്താണ് ആ ബാഗിൽ ഉണ്ടാവാന്ന് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അവൾക്ക് തന്നെ എന്തിനാണ് ആ ബാഗ് എന്ന് അറിയൂല. മരിച്ച വീട്ടിലേക്ക് തന്നെ ഇവിടെ ഉള്ള ഒരു ബാഗും കൊണ്ടാണ് പെണ്ണുങ്ങൾ പോവുക. അള്ളാഹു ആലം എന്തിനാണ് ഈ മരിച്ച വീട്ടിൽ പോകുമ്പോഴും ഈ ബാഗ്? ഒന്നും കൊള്ളൂല. അതില് മരിച്ച വീട്ടിൽ പോകുമ്പോഴും ഉണ്ടാവും പെണ്ണിന്റെ ഇവിടെ കച്ചത്തിൽ മാത്രം ഒതുങ്ങണ ഒരു ബാഗ്. ആ ബാഗും കൊണ്ടാണ് പോവുക. പിന്നെ ഒരു കയ്യിൽ ഇതുണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു. ആരോടാ ചിരിക്ക? അള്ളാഹു ആലം. എന്നാൽ പുതിയാപ്പിള്ളയോടല്ല, പുതിയാപ്പിള്ളയോടാണെങ്കിൽ അച്ചിരി ഉണ്ടാവൂല. അതിന്റെ ചിരിക്കന്നെ ഭയങ്കര ചിരി. അങ്ങനെ ഒറ്റക്ക് ചിരിച്ച് നമ്മളെ നാട്ടില് പിരാന്തത്തി കല്യാണി എന്ന ഒരാളുണ്ടായിരുന്നു. നമ്മളെ നാട്ടില് നമ്മളെ മൂത്തയുടെ മേടക്കര ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാന്തത്തിയാണ് പിരാന്തത്തി കല്യാണി. പ്രാന്തത്തി കല്യാണി പ്രാന്തത്തി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കല്യാണി ഒറ്റക്ക് ചിരിച്ചങ്ങ് നടക്കുമെന്നതാണ്. ഇന്ന് ഓരോ മാപ്പിളച്ചികളും പ്രാന്തത്തി കല്യാണികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങാ, അത് അങ്ങനെ ഇതൊക്കെ തന്നെ പടിഞ്ഞാറ് നമ്മൾ ചെയ്തത്. ഒരു പൊണ്ണിനും പറ്റാതെയായി, ലജ്ജയില്ലാത്ത പെണ്ണിന് ഒന്നിനും പറ്റില്ല, ഒന്നിനും ഒന്നിനും. ലജ്ജയും പരസ്പര ബന്ധിതമാണ്, ഒന്നില്ലാതെയായാൽ മറ്റതില്ലാതെയാവും. പുണ്യനബി ഇതന്നെ, ലജ്ജയില്ലാതായാൽ ഈമാൻ ഇല്ലാതെയാവും, ലജ്ജയില്ലാതായാൽ ഈമാൻ ഇല്ലാതാവും, ഈമാൻ ഇല്ലാതായാൽ ദജ്ജാൽ വരും. അപ്പോൾ മൊബൈൽ ഉണ്ടായാൽ ദജ്ജാൽ വരും. അപ്പൊ മൊബൈലിനെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആൾ, ദജ്ജാലിനെ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആൾ ഇതന്നെയാണ്. ഇതന്നെ, ഇതില്ല ഇതുണ്ടാവുക എന്നുള്ളതാണ്. ഇതെല്ലാം ഏത് പെണ്ണിന്റെ കയ്യിൽ മൊബൈല എല്ലാം. ആകെ മനുഷ്യനൊരു പ്രശ്നം ലജ്ജയാണ്. ലജ്ജല്ലാതെ പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ല. ഹയാത്ത്, ഹയാത്ത് എന്ന വാക്കിന് നിന്ന് ഉത്ഭൂതമായ ഒറ്റ മനുഷ്യ ഗുണമുള്ളൂ, അത് ഹയാ ആണ്. ഹയാത്ത്, ഹയാത്ത് എന്ന വാക്കിൽ നിന്ന് സിദ്ദിഖ്, അമാനത്ത് ഇതിനൊക്കെ വേറെ വേറെ വാക്കുകളാണ്. ഹയാത്ത് ദുനിയവിയ വൽ ഉഖ്രവിയ മുതഅല്ലിഖും ബിൽ ഹയാ. എന്ന വാക്കിൽ നിന്നാണ് ഹയാത്ത് ഉണ്ടായത്. ഹയാത്ത് ദുനിയവിയ, ഹയാത്ത് ഉഖ്രവിയ, രണ്ടും നല്ല നിലക്ക് നീങ്ങണമെങ്കിൽ ഹയാ ഇല്ലെങ്കിൽ ഇവിടെയും പോയി അവിടെ ഏതായാലും പോയി. ആര് കൊണ്ടുവന്നു, ആര് കളഞ്ഞു, ആരാ കൊണ്ടുവന്നത്? പടിഞ്ഞാറൻ വിദ്യാഭ്യാസം. ഈ പടിഞ്ഞാറൻ വിദ്യാഭ്യാസം നമ്മളെ തകർത്തു, അതിന്റെ പിന്നാലെ നമ്മൾ പോയി. അത് തന്നെ നമ്മളെ പെണ്ണുങ്ങളെ നമുക്ക് ഉപകരിക്കാതെ ഒരു ഖൈറുമില്ല. ഉബ്ബ ഖബീഹത്തിൻ മാ ഹാല ബൈനി ഉബൈന റുകൂബിഹാ ഇല്ലൽ ഹയാഉ. പല ലജ്ജ പല തിന്മയുമുണ്ട്, ആ തിന്മയിൽ പ്രവേശിക്കാതിരിക്കാൻ എനിക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് ലജ്ജ മാത്രം. ലജ്ജയില്ലെങ്കിൽ ഞാൻ ഏത് തിന്മയിലും പ്രവേശിക്കുമായിരുന്നു എന്നാണ്. എന്നെ ഏത് തിന്മയിലും തടയുന്ന ഒറ്റ കാര്യം ലജ്ജയാണ്. ലജ്ജയില്ലെങ്കിൽ ഇബ്നു മാജായെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നല്ലാഹു ഇദാ അറാദ അൻ യുഹ്ലിക ഖൗമൻ നസഅ മിൻഹു അൽഹയാഅ. പുണ്യനബി, പുണ്യനബി, ഒരു ജനതയെ നശിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ചെയ്യുക അവരുടെ ലജ്ജ ഇല്ലാതാക്കലായിരിക്കും. അപ്പൊ ലജ്ജ ഇല്ലാതാവുന്ന അസ്ബാബുകളാണ് ഇതെല്ലാം. ആ അസ്ബാബുകൾ ലോകത്തെവിടെയും ഇന്ന് സാർവത്രികമായി. ആര് കൊണ്ടുവന്നു? ഇംഗ്ലീഷുകാർ. അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ്, അതിൽ നമ്മളെ പൊലിമ കാട്ടുന്നു. നമ്മളെ പള്ളികളുടെ ചുമരുകളിൽ പോലും മൊബൈൽ ഓഫ് ചെയ്യണമെന്ന് എഴുതി വെക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയാണ് എവിടെയും. അതിന്റെ മ്യൂസിക് ഏത് ജുമാഅത്ത് പള്ളിയിലും ആയി എവിടെയും. അതിലും അത് മാത്രമല്ല, എന്തിനാണ് അതിന്റെ ആവശ്യം? ഇനി വേണ്ട, നമ്മളെ ബിസിനസിന്റെ കാലമായതുകൊണ്ട് ബിസിനസ്. ഇതിനെത്രണോ കൂട്ടരെ ക്യാമറ
എന്തിനാണ് ഇതിലെന്തിനാണ് ക്യാമറ? ഇതെന്തിനാണത്? എന്തിനാണ് ഇതിലൊരു ക്യാമറ? ഇത് പരമാവധി ഇതിന്റെ ലക്ഷ്യം ലജ്ജയില്ലാതാക്കലാണ്. സൗകര്യം കിട്ടിയാൽ അവിടെ അടിക്കാം തന്നെ. അത് ആ ഒരു പെണ്ണിൻ്റെ ചില പ്രത്യേകമായ അവയവങ്ങൾ ഒന്നടിച്ചിട്ട് മാർക്കറ്റിൽ കൊടുത്താൽ അതിന് പൈസ കിട്ടും. 250 മുതൽ 1500 രൂപ വരെ കിട്ടും. ഞാനത് വിശദീകരിക്കുന്നില്ല, അതൊക്കെ കിട്ടും. അത് പണത്തിന് കുടുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം മോള് രാവിലെ മുറ്റടിക്കുന്നത് വാപ്പാക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഇങ്ങനെ അടിക്കാവുന്നതാണ്. അത് ആങ്ങളൊക്കെ അടിക്കാവുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ എങ്ങാടും ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ. പെങ്ങളുടെ പെങ്ങൾ രാവിലെ മുറ്റമടിക്കുന്നത് ഇങ്ങനെ അടിച്ചാൽ മതി. അതിനി പെ ആങ്ങളക്കല്ലെങ്കിൽ മീൻകാരൻ അടിക്കുക, പത്രക്കാരൻ ഏതായാലും അടിക്കുക. കാരണം മുറ്റടിക്കണം നേരത്തെ പത്രക്കാരൻ വരിക. ഒന്നും വിചാരിക്കരുത്, ഒന്നും നിങ്ങൾ വിചാരിക്കണം, ഒന്നും വിചാരിക്കരുത്, ഒന്നും വിചാരിച്ചു നോക്കരുത്. മുറ്റം പെണ്ണുങ്ങൾ മുറ്റടിക്കണം നേരത്താണ് പത്രക്കാർ വരിക, പാൽക്കാരും വരിക. പാൽക്കാർക്കും പത്രക്കാർക്കും ഈ മുറ്റടിക്കുന്ന പെണ്ണുങ്ങളോട് ഭയങ്കര ബന്ധമായിരിക്കും. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഭർത്താവാകട്ടെ പോയിട്ട് 2-3 കൊല്ലം കഴി കാലം വരെ അടിച്ചു കൊടുക്കണം എന്നത് ഹുറൂജ് ഔദേ ഹുറൂജ് നിഹായിക്കും കഫീലിന് തോന്നിയിട്ടില്ല. എപ്പോഴാണ് കഫീലിന്റെ ഈമാൻ ശരിയാകുക എന്നിട്ട് അറിയൂല്ല. പിന്നെ ഈ ഇത് മാത്രമാണ്, പിന്നെ ഈ ഇരുമ്മൽ മാത്രമാണ് ഒക്കെ കഴിഞ്ഞു പോകുന്നത്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, ഇതാണ് സാഹചര്യം. നശിച്ചുപോയി തന്നെ കാരണം. ആരെ നമ്മളെ തകർത്തു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ സാമ്പത്തിക താല്പര്യത്തിന്റെ പിന്നാലെയുള്ള ഓട്ടം അത് നമ്മളെ നശിപ്പിച്ചു. ഉപകരണങ്ങളിൽ നമ്മളെ മടിമറപ്പിക്കുക, ഉപകരണങ്ങൾ നമ്മളെ ഒരു ഉപകരണത്തിന്റെ ആളുകളാക്കി മാറ്റി. ഉപകരണങ്ങൾ ഉണ്ടാവുമ്പോഴേ നമുക്ക് അതാരാ ആ ഉപകരണം ആര് പറഞ്ഞു തരണം? പടിഞ്ഞാറൻ മാർക്കറ്റിംഗിൽ പെട്ട ഉപകരണങ്ങൾ, പടിഞ്ഞാറൻ മാർക്കറ്റിംഗിൽ കിട്ടുന്ന ഉപകരണങ്ങൾ. അമേരിക്കയുടെ ചില പ്രത്യേകമായ പൊടി കഴിച്ചാൽ മനുഷ്യർക്ക് ആരോഗ്യം കൂടും. 1000 ഒരു ടിന്ന് പൊടി കഴിക്കണമെങ്കിൽ ചില ഇപ്പോൾ നമ്മുടെ സെൽഫ് എന്താ പറയുക, പ്രൊട്ടാങ്കബിൾ അല്ലാത്ത നമ്മളെ ഈ നെറ്റ് മാർക്കറ്റിംഗ് വഴിയൊക്കെ വിതരണം ചെയ്യുന്ന ചില പൗഡറുകളുണ്ട്, ആമ്പേ പോലത്തെ പൗഡറുകൾ. ആ പൗഡറിന് ഒരു ഡബ്ബക്ക് 1500-2000 രൂപ വിലയാ. എവിടുന്നാ വരുന്നത്? അമേരിക്കന്ന്. ഇഷ്ടം പോലെ കഴിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്, കോഴിക്കോട്ടുണ്ട്, മലപ്പുറത്തുണ്ട്. ഇഷ്ടം പോലെയാണുള്ളത്. കാരണം ബിസിനസ് വീട് വീട് ഡോർ ടു ഡോർ സർവീസാണ്. അത് ചെറുപ്പക്കാരൻ രാവിലെ വരും, നല്ല ടൈം കുട്ടിയൊക്കെ കിട്ടിയിട്ട് നല്ല വന്നിട്ട് പറയും ഇതിൻ്റെ അത് അങ്ങനെയാണ് അത്യാവശ്യം, അങ്ങനെയാണ് അതൊക്കെ ചെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. വേണമെങ്കിൽ അത് കഴിച്ചിട്ട് ഗർഭകാലത്ത് ആ പൗഡർ കഴിച്ച അതിന് ശേഷം കുട്ടിക്കുണ്ടായ പൊടളിപ്പ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നാലിന്ന ആ തടിയില്ലാത്ത പെണ്ണ് പ്രസവിച്ച കുട്ടി നിങ്ങളെ വീട്ടിൽ നമ്മൾ പൗഡർ കൊടുത്തതാണ്, ആ പൗഡർ ആ കുട്ടിയുടെ നിന്ന് പോയി കാണ് കറക്റ്റായിരിക്കും ചെയ്യും. പക്ഷെ ഇത് ഇറച്ചിക്കോഴിയുടെ പൊടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണില്ല. നാടൻ കോഴിയേക്കാൾ തൂക്കം ഇറച്ചിക്കോയിക്കാണ്, പക്ഷെ ഒന്നിനും കഴിയില്ല. തൂക്കം കൂടെ ഇറച്ചിക്കോയിക്കായിരിക്കും, ഒന്നിനും കയ്യിലാണ് മാത്രം. ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണിക്കുന്നു. ഇത് നമ്മൾ നിത്യമാണ്, നമ്മുടെ എല്ലാ വീടുകളിലുണ്ട്. ഡോർ ടു ഡോർ സർവീസാണ്, എല്ലാ വീടുകളിലുണ്ട്. നേരെ മറിച്ച് മര്യാദയൊക്കെ കുറച്ച് കാച്ചിലും ചേനയും ചേമ്പും മത്തനും കുമ്പളങ്ങിയും മര്യാദയൊക്കെ കുറച്ച് ചോറും കഴിച്ചാൽ ഉണ്ടാവുന്ന ആരോഗ്യം, നല്ല ആരോഗ്യം ഉണ്ടാവും. ഉഷാറായിട്ട് കഴിയുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. എല്ലാം ഇങ്ങനെ ചോറും പിന്നെ നല്ല ആരോഗ്യം, നല്ല ചോറ്, നല്ല ചീനാപ്പറങ്ങി, മുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയൊന്നും കൊടുക്കില്ല. എന്താ കറി ഉള്ളത്? കറി ഇവിടെയില്ല, എന്നാ കുറച്ച് ഉമ്മ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയും പഴയകാലത്തെ കാക്കന്മാര്. ആ പാടത്ത് നിന്നിങ്ങനെ നല്ല ഇത്ര ഒരു ഒരു നല്ല ഹൈവേ ലൈൻ്റെ അത്ര ഉണ്ടാവും മസിലിൻ്റെ കയ്യ്. ഇതൊക്കെ കൈ കന്ന് കൂട്ടി വരികയാണ്, കയറി നിന്ന് ചോറുണ്ട്, എന്താ കൂട്ടാനില്ല. പിന്നെന്താ, കുറച്ച് ചീനാപ്പുറങ്ങി മുളകുണ്ട്, കുറച്ച് വേണം വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിച്ചോ. വെളിച്ചെണ്ണയോ, വെളിച്ചെണ്ണ കഴിക്കാൻ പറഞ്ഞ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഉമ്മ വെളിച്ചെണ്ണയല്ല കൊണ്ടുവരാൻ, ഒരു കൊട്ടത്തേങ്ങ ഒന്ന് നോക്കും. കൊട്ടത്തേങ്ങ ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചാൽ കൊട്ടത്തേങ്ങ ഇടാ, വെളിച്ചെണ്ണ കൂടി കിട്ടും. ഇതന്നെയാ ചക്ക് മാപ്പിളാരെ കയ്യായിരുന്നു. പൂക്കോട്ടൂരിലെയും നെല്ലിക്കുത്തിലെയും മഞ്ചേരിയിലെയും കൊണ്ടോട്ടിയിലെയൊക്കെ മാപ്പിളാരെ കൈ എണ്ണാട്ടുന്ന ചക്കായ ഒരു കാലുണ്ടായിരുന്നു. ഇന്ന് ഇങ്ങനെ പിടിച്ച് കാട്ടിയാൽ സാധനം മറ്റുള്ളത് കൂടെ എങ്ങനെ പോകും? അതന്നെ നമ്മൾ ആമ്പേന്റെ പൊടി കഴിച്ചിട്ടുള്ള ആബാബി പറയുന്നത്. ഇതന്നെ ഇതിങ്ങനെ പിടിച്ചാൽ അങ്ങനെ പോകും, സാധനങ്ങളൊക്കെ പോകും. അങ്ങനെയാണ് എന്റെ വല്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്. കൂപ്പിലേക്ക് വെട്ടാൻ പോയ സമയത്ത് മരം വെട്ടാൻ വേണ്ടി പോയപ്പോ 4 കിലോ പിന്നെ എന്താ പറയാ അവല് കെട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേന് അവല് തീർന്നു പോയി, കുറച്ച് തീർന്നു. നമുക്ക് 4 കിലോ അവല് തന്നെ ബോധം കിട്ടും. അവല് അവല് തിന്ന ഇങ്ങനെ കുറിച്ചവൾ കൂപ്പിലെത്തിയപ്പോഴാണ് തീർന്നത്. കൂപ്പിൽ ഒരാഴ്ച പണിയെടുക്കുമ്പോൾ പണിക്ക് വേണ്ടി പോയപ്പോ അന്നുള്ള കാലത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോയത്. ഇത് ഇവിടുന്ന് അവിടത്തെ പണി കുറച്ച് തീർന്നു പോയി, പിന്നെ ഒന്നും കിട്ടുന്നുണ്ടായില്ല.
അതാണ് നൗല് എന്ന് പറഞ്ഞ ബോധം കിടും. അതിൽ പറഞ്ഞാല് പല്ല് കാണാൻ നല്ല രസം ഉണ്ടാവും, പക്ഷെ ഒന്നിനും പറ്റൂല. നാടൻ കോഴിന്റെ എല്ല് പൊട്ടിക്കാൻ വരെ നമ്മളെ പല്ല് പറ്റൂല. പല്ലാരും ആ ഇന്നത്തെ പല്ലുകൊണ്ട് നാടൻ കോഴിന്റെ എല്ല് പൊട്ടിച്ചാൽ പൊട്ടും, അത് പല്ലരിക്കും പൊട്ടാ, നാടൻ കോഴിന്റെ എല്ല് പൊട്ടൂല. ഇതൊക്കെ നമ്മൾ ആ രൂപത്തിൽ തകർന്നു. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ പടിഞ്ഞാറൻ വിഭവങ്ങൾക്കനുസരിച്ചുള്ള ആരോഗ്യത്തിലേക്ക് നമ്മൾ മാറി. അതെന്നെയാ, നമ്മൾ ആരോഗ്യം പൂർണ്ണമായി അവരെ ക്ഷയിപ്പിച്ചു. ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ഉപകരണത്തിന്റെ ആളുകളാക്കി മാറ്റി. അതില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ, ഭയങ്കര ടെൻഷനാണ്. അതിൽ കാണുന്ന സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാ എല്ലാം. നമ്മൾ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ 60-70% ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ടെൻഷൻ അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സാരി കേന്ദ്രം കോഴിക്കോട്ട് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. കോഴിക്കോട്ട് ആ അങ്ങനെ പറയുന്നത് ഞാൻ ഒന്നും വിചാരിക്കരുത്, അങ്ങനെ ഇപ്പൊ പറയുന്നത്. പറയാൻ എന്ത് പറയാലോ, ആർക്കെന്തും സ്വാതന്ത്ര്യം ഉണ്ട്. ഒന്ന്, ഒരുപക്ഷെ ലോകത്താകെ സാരി എടുക്കുന്ന നാട് ഈ 3-4 ജില്ലകളും മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറയാം. അങ്ങനെ ഇപ്പൊ അങ്ങനെ നമ്മൾ പറയാം, ലോകത്തെ ഏറ്റവും വലിയ സാരി കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയാണ്, അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണം, ഞങ്ങളെ മുത്തേടത്ത് നല്ല പച്ചപ്പൂളവ് കിട്ടും, അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലോകത്തെ ഏറ്റവും വലിയ പച്ചപ്പൂള വിൽപ്പന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പച്ചപ്പൂള നാട്ടിലാകെ ആയി മലപ്പുറം കോഴിക്കോട്ടെ ആളുകളെ തിന്നുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ പറയാവുന്നതാണ്. അല്ല, ലോകത്തെ ഇങ്ങനെ അങ്ങനെയൊക്കെ അർത്ഥത്തിലാവും. ഇനി ഏത് അർത്ഥത്തിലാണെങ്കിലും അവിടെ കേറാൻ കഴിയാത്ത കാര്യത്തിലുള്ള ബേജാർ ഇഷ്ടം പോലെ ഉണ്ടാവും. കേറിയതിന്റെ പൊലിമ പറയുന്ന കുറച്ച് ആളുകളുണ്ടാവും. ഇതാണായിരിക്കും മിക്കവാറും ഖുർആൻ ക്ലാസ്. ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നിട്ട് മിക്കവാറും രണ്ട് ടീമേ ഉണ്ടാവുള്ളൂ, ഒന്ന് കേറാൻ കഴിയാത്തതിന്റെ വേദനയും ഒന്ന് കേറിയ വൈദ്യന്റെ പൊലിമ പറയുന്നത്. അതുണ്ടാവുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ സാരി കേന്ദ്രത്തിൽ നമുക്ക് കേറാൻ കഴിഞ്ഞില്ല. കാരണം അതിന് ആ പടിഞ്ഞാറൻ രീതി അനുസരിച്ച് നമ്മളെ തലച്ചോറിന്റെ ഉള്ളിൽ അവർ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പടിഞ്ഞാറൻ മാർക്കറ്റിംഗ് ശൈലിയാണ്. അതില്ലെങ്കിൽ ആഹത്തില്ല. ഇന്നാലിന്ന മെൻസസ് പീരീഡിൽ പാഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാഡിന്റെ പരസ്യം വരെ നിർണ്ണയിക്കുന്ന, ഏത് പാഡ് ഉപയോഗിക്കണം എന്ന പരസ്യം നിർണ്ണയിക്കുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇത്തരം സാധനങ്ങളാണ്. നമ്മൾ വലിയ ചിന്തിക്കേണ്ടെന്നറിയോ? പഴയ കാലത്ത് പൊങ്ങച്ചൻ പറയുന്ന കുടുംബത്തിൽ നിന്ന് വീട്ടിലേക്ക് വിരുന്ന് വന്ന വരാൻ നമ്മുടെ വാപ്പമാർക്കും ഉമ്മമാർക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. വലിയ മുതലാളിമാരായ മക്കളുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ കുടുംബത്തിലേക്ക് മക്കൾ വിരുന്ന് വരുന്നത് നമ്മളെ വാപ്പാർക്കുമാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമുണ്ടായില്ലെങ്കിൽ? അവരെ കയ്യുന്ന ചില ദുശീലങ്ങൾ നമ്മളെ കുട്ടികൾ ഈ വിരുന്നിന്റെ ദിവസങ്ങളിൽ പഠിച്ചുണ്ടാക്കും. പിന്നെ ആ സാധനത്തെ നമ്മളെ വാപ്പാനോട് പറയും. ശ്രദ്ധിക്കണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉദാഹരണം, നമ്മളെ കുടുംബത്തിൽ തന്നെ അത്യാവശ്യം ജീവിത നിലവാരവും നിവൃത്തിയും ഒക്കെ ഉള്ള ചില കുടുംബക്കാരിലെ മക്കൾ നമ്മളെ വീട്ടിലേക്ക് 2 ദിവസം വിരുന്ന് വന്ന് നിൽക്കുന്നത് വാപ്പമാർക്കും ഉമ്മമാർക്കും ഇഷ്ടമുണ്ടാവില്ല. ഒന്നുമല്ല കാരണം, കാരണം ഇതാണ്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കുട്ടികളിൽ നമ്മളെ കുട്ടികൾ ചില ദുശീലങ്ങളും ചില ഉപകരണങ്ങളും പേരുകൾ പറഞ്ഞുണ്ടാക്കും. അത് പിന്നെ നമ്മളെ വീട്ടിലെ ഉറക്കവും സ്വാസ്ഥ്യവും കൊടുത്തും. ഇന്നോ, ഇന്ന് ഒരാളും വിരുന്ന് വരേണ്ട ആവശ്യമില്ല. ദുനിയാവില് ഒന്നിനും കൊള്ളാത്തതും ഏറ്റവും മാർക്കറ്റിംഗ് കിട്ടുന്നതുമായ സാധനം പടിഞ്ഞാറൻ ലോബി നമ്മളെ വീട്ടിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭാര്യയുടെ മെൻസസ് പീരീഡിലെ പാഡ് വരെ, പാഡ് വരെ നിയന്ത്രിക്കുന്നത് അതിലുള്ള സാധന. അത് വേണമെങ്കിൽ സ്റ്റെഫിഗ്രാഫോ അല്ലെങ്കിൽ സെറീന വില്യംസോ ഈ പാഡിട്ട് ചാടുന്ന ഒരു രൂപത്തിലായിരിക്കും വേണമെങ്കിൽ അതിന്റെ പരസ്യം ഉണ്ടാവുക. അപ്പോൾ പിന്നെ മെൻസസ് പീരീഡിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ പാഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ബേജാറാണ്. എങ്ങാനും അയച്ച മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ പാഡിന് പകരം ആ ലേബിളിലുള്ള ഒരു പാഡിന് പകരം വേറൊന്നാണ് കിട്ടിയതെങ്കിൽ ആ മെൻസസ് പീരീഡ് ഒരു റാഹത്ത് ഉണ്ടാവില്ല. ഇവളെ ഉമ്മയും ഇവളെ വല്യമ്മയും ഹവ്വാ ബീവിയുടെ കാലം മുതൽ ഈ കഴിഞ്ഞ 5 കൊല്ലം വരെ വീട്ടിലെ പഴയ തുണി കഷ്ണം കൊണ്ട് തീർത്ത പ്രശ്നമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒന്നും വിചാരിക്കരുത്, വീട്ടിലെ പഴയ തുണി കഷ്ണം കൊണ്ട് തീർത്ത പ്രശ്നമാണിത്. ഹവ്വാറുള്ളവന്റെ മുതൽ ഉമ്മ വരെ ഇന്നോ നിന്നാലിന്ന പേട് തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളെ മനസ്സും ശരിയാവില്ല. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, ഒന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ അഡ്രസ് ജാമ്യം നേടിയിട്ടുണ്ട്. ഇത് കുറച്ചങ്ങോട്ട് പറഞ്ഞാലേ, നിങ്ങളെ ഒന്ന് മുറിഞ്ഞാലും മുറിഞ്ഞില്ലെന്നും വേണ്ടില്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ സമുദായത്തിന് ചില ആപത്തുകൾ വരും. അത് എന്റെ ഇത് പടിഞ്ഞാറിന്റെ സത്യത്തിൽ പടിഞ്ഞാറ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതാണ്. അതില്ലെങ്കിൽ നമുക്ക് അതിനവരെന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ ചാട്ടക്കാരികളായ 2 പെണ്ണുങ്ങളെ പ്രൊജക്ട് ചെയ്തു. ഒന്ന് സ്റ്റെഫിഗ്രാഫ് അല്ലെങ്കിൽ സെറീന വില്യംസ്, ഹാക്കഥ വഹാക്കഥ, ഇവരങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരിക. അവരെ ഈ പാഡിട്ട് ചാടുന്നത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് റാഹത്തില്ല. ഒന്നും നമുക്ക് അവർ കിട്ടിയില്ല, അതനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ റാഹത്തില്ല. എല്ലാം അതാണ് ഇതാണ് ഹബീബാ നബി പറഞ്ഞത് തന്നെ. അവരുടുമ്പിന്റെ മാളത്തിൽ കയറി അങ്ങളും കയറും എന്ന് റസൂലുള്ള പറഞ്ഞു. അല്ലാതെ ഉടുമ്പിന്റെ മാളം തിരഞ്ഞെങ്ങനെ നടക്കേണ്ടതില്ല. അതാണ് പറഞ്ഞത് എന്ന് ഹബീബാ നബി.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകും ഉബ്തുലീതും ബി ഫിത്നത്തിൽ റായി ഫസബർതു വസതുബ്തലൂനാ ബി ഫിത്നത്തിൽ സറാ പ്രയാസത്തിന്റെ പരീക്ഷണം കൊണ്ട് സ്വഹാബികളെ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടല്ലോ. ഇനി ഒരു കാലഘട്ടം വരും എന്ന സമുദായം സമൃദ്ധിയുടെ പരീക്ഷണം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ്. പഠിച്ചോനെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു മാ ഫിത്നത്തു സറായ റസൂലുള്ളാ ഇദാ ലബിസന്നിസ വഅസബൽ യമൻ വരിബാത ശഹം ഫാത്ബാനൽ ഗനിയ വകല്ലഫ്നൽ ഫരീ ഫഖീറ മാ ലാ യജിദു. സമൃദ്ധിയുടെ ഒരു പരീക്ഷണം ഇനി വരാൻ പോകുന്നുണ്ട്. ആ പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പുണ്യനബി. അപ്പോൾ സ്വഹാബികൾ എന്തലബി സമൃദ്ധിയുടെ പരീക്ഷണം. അപ്പോൾ പറഞ്ഞു, പുറം നാടുകളിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളെ മേൽ നിർബന്ധിക്കലാണ്. പ്രയാസത്തിന്റെ പരീക്ഷണങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു കാലം വരും, ആ കാലത്ത് സറാ സമൃദ്ധിയുടെ പരീക്ഷണമാണ് ഉണ്ടാവുക എന്ന് പുണ്യനബി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ സമൃദ്ധിയുടെ പരീക്ഷണം എന്നാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, പുറം നാടുകളിൽ നിന്ന് കയറി വരുന്ന ചില വസ്തുക്കളുടെ മേൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ നിർബന്ധിക്കലാണ് സമൃദ്ധിയുടെ പരീക്ഷണം എന്ന് പുണ്യനബി. ഞാൻ കൂട്ടിക്കോളൂ, ഇന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ, ഇന്നിപ്പോ നമ്മളെ വീടുകളിലുള്ള ഏകദേശം സാധനങ്ങളൊക്കെ പുറം നാട്ടിൽ നിന്ന് സാധനമാണ്. അതിന്റെ പേരിൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ നിർബന്ധിക്കുക. എത്ര സാമ്പത്തിക വരുമാനം ഉള്ളവനും പെണ്ണുങ്ങളെയും കൊണ്ട് കുടുംബത്തിനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, കഴിയൂല. അതാണ് സാഹചര്യം, കഴിയില്ല. അങ്ങനെയാണ് കാരണം. ഇനിയും സമൃദ്ധിയെ കൊണ്ട് കൊടുത്തൊരു കാര്യമില്ല. നാലെട്ട് ടി വിയിൽ വരുന്ന പുതിയ സാധനത്തിന്റെ പരസ്യമാണ്, അത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. പഴയ സാധനമാണ് വലിച്ചെറിയും, പുതിയത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് സുഖമോ? അതൊക്കെ കണക്ക് തന്നെയാണ്. ليس الغنى عن كثرة الأرض ولكن الغنى غنى النفس قال رسول الله എല്ലാ നിലയിലും നമ്മളെ ബുദ്ധിമുട്ടിന്റെ പരീക്ഷണത്തെക്കാൾ സമൃദ്ധിയുടെ പരീക്ഷണത്തെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് പുണ്യനബി പറഞ്ഞു. ഈരാലം കൊണ്ടല്ലാതെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് വൈവാഹികം അവിവാഹിതനാവൽ ഹലാലായി തീരുമെന്ന് പുണ്യനബി. ഈ ഹദീസ് വളരെ പ്രധാനമാണ്. ഹബീബ് റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നിക്കാഹ് കഴിക്കണം, കല്യാണം കഴിക്കണം. എന്നാൽ ഇനി ഒരു കാലഘട്ടം വരും, അന്ന് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഒരു പ്രത്യേകമായ ചോയ്സിന്റെ പിന്നാലെ ആയിരിക്കും. കണ്ടനും കേട്ടതും ഒക്കെ അവർ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അന്ന് നമുക്ക് ഹലാല് കൊണ്ട് മഹീഷത്ത് തീർക്കാൻ കഴിയില്ല. ആ കാലത്ത് അവിവാഹിതനാകൽ ഹലാലാകുമെന്ന് പുണ്യനബി. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. ഇനി കേട്ടോ, ഇനി കേട്ടോളൂ. അതായത് ഇതാലം തുനലിൽ മഹീഷത്തു ഇല്ലാഭിമാസിയത്തില്ല. കുടുംബത്തിന് മഹീഷത്ത് നടത്താൻ മാസിയത്ത് കുറ്റം കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലം വരും. അന്നൊരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുക, ഉമ്മാന്റെയും ബാപ്പാന്റെ കൈ കൂടെ ആയിരിക്കും. നമ്മളെ കാണട്ടെ, തിരിഞ്ഞിട്ടില്ല. ഉമ്മയും ബാപ്പയും തന്നെ ഒരു ആധുനിക ഉമ്മയും ബാപ്പയായിരിക്കും. കാരണം പല സാധനങ്ങളും വാങ്ങിക്കൊടുത്താലേ ഉമ്മാക്കും ബാപ്പാക്കും തൃപ്തിയാവുകയുള്ളൂ. അവനോ അവന്റെ ഹലാലായ വരുമാനം കൊണ്ട് വാങ്ങിക്കൊടുക്കാനോട്ട് കഴിയൂല. വീട്ടിൽ ചെന്നാ ഉമ്മാന്റെ കുത്തുവാക്കുണ്ടാവും. ബാപ്പ ഇപ്പൊ ഒരു മകനായിട്ട് എനിക്കെന്ത്? ഈ ആ ഖദീജക്കുട്ടിന്റെ മകൻ അവന് ഗൾഫ് നയച്ച എന്താണ് സന്തോഷം? എന്താണ് അവരൊക്കെ ഒരു കാര്യം? ഖദീജക്കുട്ടി ആമിനക്കുട്ടിയുടെ മകന് ആമിനക്കുട്ടിയെ കൊല്ലം കൊല്ലം ഉമ്ര കൊണ്ടുപോകും, ഹജ്ജിനും പലവട്ടം കൊണ്ടുപോയി. ഞാൻ ഈ കാലം വരെ ആയിട്ട് ഈ ഇത്ര വലിയൊരു പോത്തിന്റെ അത്ര പോകുന്നൊരു മകണ്ടായിട്ട് കാലം വരെ ആ നായനോടാത്ത ആ മണ്ണെന്ന് ഒറ്റവട്ടം കാണാൻ പോലും എനിക്കൊന്ന് കഴിഞ്ഞിട്ടില്ല. നായയോടെ ഇഷ്ടം പോലെ ഉണ്ട്, അത് വേറെ അർത്ഥം. അപ്പൊ എന്നെ ഇത് പറഞ്ഞിട്ടാകും കളിയാക്കുക? അതോടുകൂടെ പഠിച്ചോനെ, ഇനി എനിക്ക് ഉമ്മാക്ക് നാം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ കഫീലിനെ പറ്റിക്കല്ലാതെ നിർവാഹമല്ല. എന്തിനാ അവിടെ കഫീലിനെ പറ്റിക്കണത്? ഉമ്മാനുമ്പ കൊണ്ടുപോകാൻ ഉമ്മാക്കന്റെ ഉമ്രക്ക് ഉമ്മക്ക് അള്ളാറാണ് റസൂലിനോടുള്ള ബാധ്യതയെക്കാളും വലിയ വിഷയം. കഥയച്ച കുട്ടിന്റെ മുന്നിൽ പിടിച്ചേക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
കദീജ കുട്ടിയും മറിയ കുട്ടിയും സൈനവ കുട്ടിയും ഒക്കെ കൂടെ പാടത്തും പറമ്പിനും ഒപ്പം പണിയെടുത്തതാണ്. അതിൽ കദീജ കുട്ടിയും മറിയ കുട്ടിയും പോയി, സൈനവ കുട്ടി കാലം വരെ പോയിട്ടില്ല. സൈനവ കുട്ടിയുടെ മകനായിട്ട് ഒരുപാട് കാലം ഗൾഫിലുണ്ട്, താനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായി? മാസ്യത്ത് വല്ലാതെ ബാപ്പാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അമ്മാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് വലിയ കുട്ടിയാണ്, അവരാധുനിക അമ്മമാരാണ്, ആധുനിക വാപ്പമാരാണ്. വേണമെങ്കിൽ ആ ടി വി വീട്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ടാവും. അമ്മ ഇരുന്നിങ്ങനെ കാര്യം എങ്ങാനും തുലാച്ച് മാസത്തിൽ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ കരുതൽ കാണാൻ വയ്യ. ആ അറബ് സൗദി ചാനൽ ഇട്ട് കൊടുത്താൽ ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈക്കെന്ന് കാണുന്നതിനനുസരിച്ച് ഉമ്മ കരഞ്ഞു. വേണമെങ്കിൽ അന്നുമ്മ വേണമെങ്കിൽ ചോദിച്ച വല്ലാതെ വിട്ട് മുണ്ടുമില്ല. കാരണം വരെ ഇവൻ ആകെ ഉള്ളത് 600 റിയാലിന്റെ ശമ്പളമാണ്. അങ്ങനെ ആകവനുള്ളതാണ്, അതിൽ 200 റിയാലിന്റെ ചെലവും കഴിഞ്ഞാൽ ആകെ ബാക്കിയുള്ളത് 400 റിയാലാണ്. ആകെയുള്ള സമ്പാദ്യം അതാണ്. എങ്ങനെയോ കഴിഞ്ഞും കൂടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും, അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുട്ടിയും ബാക്കി ഉണ്ടാവും. തന്നെയാണ് ആകെയുള്ള സമ്പാദ്യം ഇതാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ വരുമ്പോൾ ഒരു പെട്ടിയും അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുട്ടിയും, ഇതാണ് ആകെയുള്ള ബാക്കി. ഇതാണ് അവരുടെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം. ഇത് മലാണ് ഉമ്മ നിർബന്ധിക്കണ എന്റെയും അലാകുറജിലേ അലായതി അബൈഹി. അപ്പോൾ ഒരുതരം ഉപഭോഗ തൃഷ്ണ എല്ലാത്തിനും വളർന്നു വന്നു. അത് ചെയ്യല്ല നിർവാല്ല. അങ്ങനെ ഒരു മെറ്റീരിയലൈസ്ഡ് ബാപ്പയാണ്, അങ്ങനത്തെ ഒരു ഉമ്മയാണ്, അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഹറാമ് ചെയ്യല്ലാതെ നിർവാല്ല. ഇതാക്കാൻ ലഹു അബവാനി ഫലായതൈ സൗജതിഹി വലദിഹി. ഉമ്മാന്റെയും ബാപ്പാന്റെയും കൈ കയ്യാൽ ഒന്നിരിക്കൽ ഈമാൻ നശിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യാൽ ഈമാൻ നശിക്കും, അല്ലെങ്കിൽ മക്കളെ കയ്യാൽ ഈമാൻ നശിക്കും. കുടുംബത്തിന്റെ കയ്യാൽ ചിലപ്പോൾ ഈമാൻ നശിച്ചു. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ നേരെ മന അവരിവനെ കുളിപ്പിച്ചു നടത്തുന്നതാണ്. നേരം മയനെ കുളിപ്പിച്ച് കടച്ചാ കുടുംബം വേനാണ് കുളിപ്പിച്ച് കടച്ചു എന്ന് പറഞ്ഞല്ലേ. ഇവനെ കഴിയാത്തത് കൊണ്ട് കുടുംബം വനെ കുളിപ്പിച്ച് കടത്തു. അങ്ങനെ അവനെ ഹറാം ചെയ്യല്ലാതെ നിർവാഹം നശിച്ചു പോകുന്ന സ്ഥലത്തിൽ അവൻ കൈയിടേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. എന്തുകൊണ്ട് ഈ തരം ഒരു ഉപഭോഗ തൃഷ്ണ എല്ലാരുടെ കയ്യിലും? എന്നെ സത്യത്തിൽ ഇത് കൊണ്ടുവന്ന ആരാ? ഇത് കൊണ്ടുവന്ന മുഴുവൻ ടി വിയാണ്. ടി വി പ്രൊഡക്ഷൻ സത്യത്തിൽ ഇങ്ങനെ വാർത്ത കാണാനാ? വാർത്ത എല്ലാത്തിൽ കാണാ. വാർത്തയേക്കാൾ വലിയ പ്രശ്നം അതിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന ചില സാധനങ്ങളാണ്, അതിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന ചില 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 സംഗതികളാണ്, ചില പരസ്യങ്ങൾ എല്ലാം. അങ്ങനെയാണ്. സൺഫ്ലവറിന്റെ എണ്ണ കൊണ്ടായാലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ലോകത്തെ ഏറ്റവും നല്ല എണ്ണ സൺഫ്ലവറിന്റെ എണ്ണയാണ് എന്ന് ടി വി കയ്യിൽ പറഞ്ഞ ഇന്നാലിന്ന ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല എണ്ണ ഉണ്ട്. ഈ എണ്ണയാണ് നമ്മളെ നാട്ടിന്റെ പേരെന്നെ കേരളം എന്ന കേരളത്തിന്റെ അളമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു ആപത്തുണ്ടായിട്ടില്ല. ഈ തേങ്ങയുണ്ട്, തേങ്ങയിട്ട് ചക്കിലിട്ടാട്ടി അത് കഴിച്ച് 100, 110 വയസ്സ് ജീവിച്ച വയസ്സന്മാരെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു ആപത്തുണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ തേങ്ങ ഉണ്ട്, അതിന്റെ എണ്ണയുണ്ട്. പക്ഷെ സൺഫ്ലവറിന്റെ എണ്ണയെ കൂട്ടുകയുള്ളൂ. തേങ്ങ അവിടെ കൂട്ടിക്കിടക്കും. സൺഫ്ലവറിന്റെ എണ്ണം വരുന്ന ജാലൂനിൽ വരുന്നത് വാങ്ങിയിട്ട് ഉപയോഗിക്കും. കാരണം അത് ടി വിയിൽ കണ്ടിട്ടുണ്ട്. അത് തന്നെ. അങ്ങനെ നമ്മൾ ഇത്രേ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചല്ല നമ്മളെ ഭക്ഷണം കഴിക്കുക. നമ്മളെ നാട്ടിലെ ഓരോ നാട്ടിലും ഓരോ ജാതി നെല്ലാണ്. നമ്മളെ നാട്ടിൽ 5-6 ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ നെല്ലുകള്. അങ്ങനെ കുറച്ച് നെല്ലുകളുണ്ട് നമ്മൾ. ആ നെല്ലിന്റെ ഭക്ഷണം ഓരോ നാട്ടിലും ആ നാട്ടിന്റെ അസ്ലഹായ ഭക്ഷണ രീതിയാണ് അള്ളാഹു തരം കൊടുക്കുക. തമിഴ്നാട്ടിന്റെ രീതിയല്ല നമ്മുടെ രീതി. അവിടെ പൊന്നി ഉള്ള അരി കഴിച്ചാലാണ് അവിടുത്തെ രീതി. അങ്ങനെയാ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഈ തവളക്കണ്ണൻ നല്ല 1 നമ്പർ തവളക്കണ്ണൻ നെല്ല് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന മാർക്കറ്റിൽ വിറ്റിട്ട് എൻഡോസൾഫാൻ കൂടി അടിച്ചിട്ടുള്ള 2 നമ്പർ പൊന്നി അരി നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിന്റെ പരിസരത്ത് വെണ്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത് നമ്മൾ ചെയ്യൂല. അത് നാളെ മറ്റന്നാ ഞാൻ പറയുന്നുണ്ട്. കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുകയാണ് എന്താ ധ്യായത്തില്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാം നമ്മളെ അവർക്ക് പൂർണ്ണമായി. അതിന്റെ കാരണം അതിന്റെ പിന്നിലൊക്കെ ഇതിന് പരസ്യങ്ങളില്ല, ഈ നന്മക്ക് പരസ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മളെ മുഴുവൻ അവർ നാശാക്കുക. വസ്ത്രത്തിന്റെ കാര്യം,
വസ്ത്രത്തെ നിയന്ത്രിക്കുന്നവരും. സത്യത്തിൽ ഒരു വീട്ടിൽ ഒരാള് ഇന്ന് ഉപയോഗിക്കുന്ന വസ്ത്രം സത്യത്തിൽ നാലോ അഞ്ചോ വീട്ടിലെ മൊത്തം ആളുകളെ വസ്ത്രത്തിനോട് സമം പിടിക്കുന്ന വസ്ത്രമാണെന്ന് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നാലോ അഞ്ചോ വീടുകളിലെ മൊത്തം ആളുകൾക്കുണ്ടാകുന്ന വസ്ത്രത്തെക്കാൾ കൂടുതൽ ഇന്ന് ഒരു ഒറ്റാക്ക് വസ്ത്രം ആരാഞ്ഞും വാങ്ങന്നെ. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എളാമയുടെ മോളെ കല്യാണത്തിന് വേണ്ടി പുതിയത് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങരുതെന്ന് ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കാം വിളിച്ചറിയ, ഉപയോഗിക്കാം വിളിച്ച, അത് പടിഞ്ഞാറൻ ആശയാണ്. ഉപയോഗിക്കാൻ എറിയുക, അത് തന്നെ ഉപയോഗിക്കാൻ എറിയുക, അത് തന്നെ അങ്ങനെയാണ്. ഉപയോഗിക്കൽ മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളൊന്നുമില്ല. പഴയ കുപ്പായത്തിനോടൊന്നും ഒരു ബന്ധമില്ല, ഒന്നിനുമില്ല. അത് ആരോടുമില്ല, ആരോടുമില്ല. ഒരു സിനിമ നടി ഈ അടുത്ത ദിവസം പറഞ്ഞു, കുട്ടികൾ ഉണ്ടാകാൻ താല്പര്യമുണ്ട്, പക്ഷെ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, വല്ലൊരു അത്ഭുതമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നിങ്ങളൊക്കെ വായിച്ചതല്ലേ, ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വളരെ പ്രസിദ്ധയായ ഒരു ആക്ട്രസിന്റെ അതും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാര്യമായിട്ടാണ് കൊടുത്തത്, കുട്ടികൾ ഉണ്ടാകാൻ താല്പര്യം. അവരോ ഈ പെണ്ണ്, ഈ പറഞ്ഞ ആക്ട്രസ് കൊല്ലങ്ങളായി നമ്മളെ തരുണികളുടെയും ആൺകുട്ടികളുടെയും മനസ്സിന് സ്ഥിരപ്രതിഷ്ഠ നേടിയതാ. കുശുബുവിന്റെ പേരിൽ ക്ഷേത്രം തമിഴ്നാട്ടിൽ. ആ കുശുബുവ പറഞ്ഞത് എന്ത്? വിവാഹത്തിന് മുമ്പ് ബലാത്കാരമല്ലാത്ത രൂപത്തിലുള്ള സുഖം അനുഭവിക്കൽ ആകാവുന്നതാണ് എന്ന്. അത് അവർ പറയാൻ കാരണമുണ്ട്, അതിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് കുശുപ്പുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണുങ്ങളും ഈ കുശുപ്പ് തുടങ്ങിയാൽ എന്തായിരിക്കും? അല്ല, കുശുപ്പൂന്റെ കുശുമ്പ് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായാൽ എന്താകും, എന്താകും? ക്ഷേത്രങ്ങൾ ഉണ്ടാകുക, എല്ലാവർക്കും ഏതാൾക്കും കയറി വരാവുന്ന മണ്ഡപമാണല്ലോ ക്ഷേത്രം. ആർക്കും കയറി വരാവുന്ന ക്ഷേത്രങ്ങളായി വീടുകൾ മാറും ഈ കുശുമ്പ് നമ്മളെ പെണ്ണുങ്ങൾ തുടങ്ങിയാൽ. നമ്മൾ ചിന്തിക്കണം ഈ അവസ്ഥയിലേക്ക്. ഇതൊക്കെ കാരണം എന്താ? ഇപ്പൊ പോക തൃഷ്ണയുടെ പിന്നാലെ നമ്മളെ ആളുകൾ അധപ്പടിച്ചു പോവുക. അവർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുക. നമ്മളുടെ ആഭരണഭ്രമം, വസ്ത്രഭ്രമം, ഇതെല്ലാം നോക്കൂ നിങ്ങൾ. ഇത് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഓരോന്നും ഹെയർ പിൻ മുതൽ മുട്ട് സൂചി മുതൽ എല്ലാം അതൊക്കെ പടിഞ്ഞാറ് എന്താണോ പ്രൊജക്ട് ചെയ്തത് അത് തന്നെ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ, അതെന്നെ ഉപയോഗിക്കൂ. ആ സാധനം അതേ ക്വാളിറ്റി ഉള്ളൂ എന്ന് നമ്മൾ, ഈ ക്വാളിറ്റി അതിനാണുള്ളത് എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു സമാധാനമില്ല. നമ്മളോ കുപ്പി വെള്ളത്തെ കുറിച്ച് നമുക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? പടിഞ്ഞാറൻ ഉപകരണങ്ങൾ, പടിഞ്ഞാറൻ ട്രെയിനിങ് കിട്ടിയ രൂപത്തിലുള്ള ചില ആളുകൾ ഈ കുപ്പി വെള്ളത്തിന്റെ പ്രൊജക്റ്റ് നടത്തിയിട്ടുണ്ട് നമ്മളെ വീട്, നമ്മുടെ ഉപകരണം വഴി. അപ്പൊ കുപ്പി വെള്ളത്തെ നമുക്ക് നല്ല സമാധാനമാണ്. കുപ്പിവെള്ളം കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. ഈ കുപ്പിവെള്ളത്തിലാവട്ടെ, സത്യത്തിലെ ഏകദേശമൊക്കെ കുപ്പിവെള്ളം കുടിക്കുമ്പോഴാണ് അനാരോഗ്യം ഉണ്ടാവുക. എന്തുകൊണ്ട്? ഈ കുപ്പി നമ്മുടെ പല കടകളിലും ചൂടുള്ള സ്ഥലത്താണ് വെക്കുക, അവിടെ രാസപ്രവർത്തനം നടത്തും. വെള്ളവും ഈ ലോലമായ കുപ്പിയും കൂടെ കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഈ കുപ്പിയെ ഉയർത്തണം, അതിന് മാത്രമുള്ള ക്വാളിറ്റി കുപ്പിക്ക് കൊടുക്കണം. അപ്പോഴാകട്ടെ കുപ്പിക്ക് ഇനിയും വില കൂട്ടേണ്ടി വരും. അതിന് പലരും തയ്യാറാവില്ല. നോക്കണം, ഞങ്ങൾ ചിന്തിക്ക് വളരെ ഗൗരവമായി ആലോചിക്കണം. നമ്മുടെ കുപ്പികളില് ഒഴിവാക്കിയ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കരുതെന്ന് നമ്മുടെ ചിന്തക ശാസ്ത്രകാരന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെയല്ലേ ഈ പഴയ കുപ്പികളെ പോലെ തന്നെയാണല്ലോ സത്യത്തിൽ ഈ വെള്ളം കടയിലെ ഏറ്റവും നല്ല വെള്ളം സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു. അതെ, നമ്മൾ ആ വെള്ളമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. രാസപ്രവർത്തനം കാര്യമായി നടന്നിട്ടുണ്ടാവും, അതുവഴി ക്യാൻസർ ഉണ്ടാവും. ക്യാൻസർ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കിന്റെ ചൂട് വഴി ഒരുപാട് ക്യാൻസർ ഉണ്ടാവും. അത് വലിയ ദോഷമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് നമ്മൾ നേടിയിട്ടുണ്ട്? അവർ ചെയ്യുന്നത് മുഴുവനും ചെയ്യണം എന്ന ഒരു രീതി നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം പടിഞ്ഞാറെന്ന് പറഞ്ഞു. നല്ല ഒരു പെണ്ണ് ഇപ്പൊ ഭർത്താവിന് സമാധാനം ഉണ്ടാവുന്ന ഒരു രീതിയിൽ വസ്ത്രധാരണം നടത്തുക. ഓരോ നാട്ടിൽ ഓരോ ജാതി സൗന്ദര്യത്തിന്റെ രീതിയാണ്. നമ്മളെ പെണ്ണുങ്ങൾക്കുള്ള കിടപ്പറയിൽ പോലുള്ള സൗന്ദര്യങ്ങൾ, വീട്ടിൽ ഒരു സൗന്ദര്യം പെണ്ണിൻ്റെതാണെന്ന് ആസ്വദിക്കാമല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇന്നിപ്പോ നമ്മളെ പെൺകുട്ടികളെ സൗന്ദര്യ വാസനയോ തനി ഇംഗ്ലീഷ് സൗന്ദര്യം എന്തോ അതാണ് നമ്മളെ പെണ്ണുങ്ങളെ സൗന്ദര്യം. അതായത് ഇംഗ്ലീഷുകാരുടെ സൗന്ദര്യ ബോധം, അത് നമ്മളെ സൗന്ദര്യ ബോധം തമ്മിൽ വ്യത്യാസമുണ്ട്. ശാരീരിക ബന്ധത്തിൽ പോലും മക്കാർക്കും മടിയനക്കാർക്കും തമ്മിൽ രണ്ട് രീതിയാണ് ഉണ്ടായിരുന്നതെന്ന് ഹരീതിൽ കാണുന്നുണ്ട്. ഒന്നും വിചാരിക്കരുത്,
മക്കാർക്കും മദീനക്കാർക്കും ശാരീരിക ബന്ധത്തിൽ രണ്ട് രീതി ഉണ്ടായിരുന്നത് എന്ന ഹദീസിൽ കാണുന്നുണ്ട്. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കണില്ല. അപ്പോൾ ഒരു കാര്യം നിന്നെ മനസ്സിലാക്കാം, സൗന്ദര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണുള്ളത്. അപ്പോൾ വേഷം സൗന്ദര്യത്തിന്റെ സീന എന്ന് പറഞ്ഞില്ലേ, സൗന്ദര്യത്തിന് വേണ്ടിയാണല്ലോ വസ്ത്രം. ഓരോ നാട്ടിലും ഓരോ സൗന്ദര്യത്തിന്റെ രീതിയാണ്. നമ്മളെ നാട്ടില് നല്ല പാവാട ഉടുത്ത സാഹചര്യം, അതേപോലെ തന്നെ നല്ല നല്ല ഇപ്പൊ ഉദാഹരണം, പിന്നെ കടപ്പറയിലെ ഞാൻ കടപ്പറയിലെ ഒരു പെണ്ണിനെ ഭർത്താവിന് ആസ്വദിക്കാരോ? പക്ഷെ എങ്ങനെ കഴിയും? ഇന്നത്തെ രീതി എന്നറിയോ എങ്ങനെ? മുത്തശബ്ബിഹീന ബിറിജാലി, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ മുത്തശബ്ബിഹാത്തി ബിറിജാലി, പെണ്ണിനോട് സദൃശരാകുന്ന പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യത്തിന്റെ രീതികൾ, വേഷത്തിന്റെ രീതിയിലൊക്കെ പൂർണ്ണമായി മാറ്റം ഉണ്ടായി. അതായത് ഈ പഴയ കാലത്തുണ്ടായിരുന്ന നമ്മൾ ഈ മുളയുടെ പുട്ടും കുറ്റി, ഈ മുളയുടെ പുട്ടും കുറ്റിയെ വരിയുന്ന കോലത്തിലുള്ള ഒരു തരം പാൻസ് ആണ്. ഏകദേശം നമ്മൾ ടോപ്പിന്റെ താഴെ നമ്മളെ പെൺകുട്ടികളുടെ അടിവസ്ത്രം, അതാണ് ഇപ്പൊ താഴെയുള്ള കാലിന്റെ വസ്ത്രം. ഒരു കാലുറ പാൻസ് ആണെങ്കിൽ തിരക്കില്ല, ഒരു അങ്ങനത്തെ ഒരു ഒരു സാധനം അങ്ങനെ അതിലേക്കും കൂടെ കാല് കയറി കിട്ടണം. കാല് അതിൻ്റെ ഉള്ളിൽ കയറി കിട്ടിയാലൊരു കറാമത്ത് പോലെ തോന്നും. അങ്ങനത്തെ ഒരു തരം കാലുകേറ്റുന്ന സാഹചര്യം. പിന്നെയോ ബ്യൂട്ടി പാർലർ, ഇതൊക്കെ പടിഞ്ഞാറിന്റെ ഉത്തിഷ്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞുതരാം. പുരികങ്ങൾ ചെറുതാക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് ക്ഷമിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഈ വ്യാഴ് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെറിയ ഒരു ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് ചെയ്യാത്ത പെണ്ണുങ്ങളില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ. നമ്മളെ നാട്ടിൽ സാർവത്രികമാണ്. അതിന് ചെറിയൊരു ഉപകരണം കിട്ടുന്ന ഇത്ര അങ്ങാടിയില്ലേ, അതിങ്ങനെ പിടിച്ചുകൊടുത്താൽ പുരികം വളരെ ഓരോരുത്തരും തലാട്ടുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വിവരമറിഞ്ഞത്. ഞാൻ ഈ ഹരീതൊന്നും ഇവിടെ പറയാതിരുന്നില്ല, കാരണം പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മളെ നാട്ടിൽ പറയേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കി. ഞാൻ ഈ ഹരീതിനെ കണ്ടപ്പോൾ ഞാൻ ചെറിയ അന്വേഷണം നടത്തി ഇന്നലെ ഈ വിഷയം ഒന്ന് പറയുന്നതിന്. സുബ്ഹാനല്ലാഹ്, ഇത് ചെയ്യാത്ത പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അത്രയും സാർവത്രികമായി പുതിയ പെണ്ണുങ്ങളൊക്കെ. അത് പിന്നെ ഒരു ചെറിയ പ്രത്യേക ഉപകരണം കിട്ടും അത്ര. എന്താ അതിന് പറയാ, എന്താ അറിയൂലേ, എന്തോ ഒരു പേരുണ്ട് അതിന്, അറിയൂലേ? അറിയോ, നിങ്ങൾക്കൊക്കെ അറിയും. നിങ്ങളെ കൊണ്ടൊക്കെ പലവട്ട പെണ്ണുങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാലോ, പിന്നെ നിങ്ങൾ പറയൂല. കാരണം അങ്ങനെയാണല്ലോ, പല പറഞ്ഞു പോയാൽ തന്നെ ചിലപ്പോൾ പെണ്ണുങ്ങളോട് എന്ത് പറയുന്നുള്ള പേടി ഉണ്ടാവും. മുമ്പ് ഒരു ഇന്റർവ്യൂവിന് വന്ന ഒരാളുടെ ഒരു കഥ ഉണ്ട്, ഇങ്ങനെ ഒരു കഥ ഉണ്ട്. ഒരാള് അവനാന്റെ ഭാര്യമാരെ പേടില്ലാത്തവർ എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ എണീറ്റുന്നു. ഭാര്യമാരെ പേടില്ലാത്തവർ എണീറ്റ് നിൽക്കൂ, അപ്പൊ വേറെയും കുറെ ആളുകൾ എണീറ്റുന്നു ഈ ദിവസം ചോദിച്ചപ്പോ. അപ്പൊ ആ രണ്ടിനും എണീറ്റ് നിൽക്കാത്ത ഒരാളെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ രണ്ടിനും എണീക്കാത്തത്? പേടിയുള്ളവരെ കൂട്ടത്തിൽ നിങ്ങൾ എണീറ്റില്ല, പേടിയില്ലാത്തവരെ കൂട്ടത്തിൽ നിങ്ങൾ എണീറ്റില്ല. അതെന്റെ? അപ്പൊ ഇയാൾ പറഞ്ഞത്തിന് ഏതിലാണ് എണീക്കണ്ടത് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലല്ലോ, അതൊന്നും ചോദിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എണീക്കാഞ്ഞത്. അപ്പൊ ഏതിലാണ് എണീക്കണ്ടതൊന്നും അയാൾക്കോളം എന്നത് ചോദിക്കണം. ആ കൂട്ടത്തിലായതുകൊണ്ടാണ് ഇത് പറയാത്തത്. നിങ്ങൾക്ക് ഈ ഉപകരണത്തിന്റെ പേര് വരെ അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ ഇതെങ്ങനെയുണ്ട് ചെറുതാക്കി പച്ച കുത്തുന്ന പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് പുണ്യനബി. പിന്നെയോ പിന്നെ രാഗിയിട്ട് പല്ലൊപ്പിക്കുന്ന പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് പുണ്യനബി. ഒക്കെ പറ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഒന്ന് പച്ച കുത്തുക. പച്ച കുത്തറ ഏതെങ്കിലും കളറുണ്ട്, പച്ച കറുപ്പ് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തും. ഇവിടെയും ഇവിടെയൊക്കെ കുത്തും, ഇവിടെയൊക്കെ കുത്തും. അതൊക്കെ നല്ലൊരു ഒരു രീതിയാണ്, ഇഷ്ടംപോലെ കാണാം. അതായത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർവ്വസാധാരണമായി ഈ കുത്തി കൊടുക്കുന്ന ആളുകളെ എവിടെയും കാണുന്നുണ്ട്. ഊട്ടിയിലോ മറ്റൊന്നുകളോ സ്ഥിരമായി കുത്തി കൊടുക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഈ തന്നെ വൽ വാശിറ എന്ന് പറഞ്ഞാൽ തഹ്ദീദുൽ അസ്നാനി രാക്കുപകരണം കൊണ്ട് പല്ലിനെ ചെറുതാക്കുകയും സമമാക്കുകയും ചെയ്യുക. മനസ്സിലായില്ല? രാക്കുപകരണം, രാഗുന്ന മനസ്സിലാവണില്ലേ പറഞ്ഞത്, രാഗുന്ന ഉപകരണങ്ങൾ കൊണ്ട് പല്ലിനെ രാഗിയിട്ട് ശരിയാക്കുക, പല്ലിനെ ചെറുതാക്കുക. ഇതൊക്കെയാണല്ലോ സത്യത്തില് ബ്യൂട്ടി പാർലറിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പണി. അത് പെണ്ണുങ്ങളാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ പണിയാണല്ലോ നടത്തുന്നത്. ഈ പണി അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് പുണ്യനബി
നാമിസത്തിന്റെ ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നാമിസ എന്ന് പറഞ്ഞാൽ ഇസാലത്തു ഷാരിൽ ഹജ്ബൈനി, കൺപുരികങ്ങളുടെ മുടിയെ നീക്കുക. ഒന്നുകിൽ അടിഭാഗത്തില്ലാതെ മുഗൾ ഭാഗത്ത് നേരിയ നാരാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് രണ്ടിനെയും സമമാക്കി നിർത്താൻ വേണ്ടി ഷേപ്പ് ഉണ്ടാക്കുക. മനസ്സിലായില്ല? നാമിസ എന്ന് പറഞ്ഞാൽ അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാമിസ നാമിസ എന്ന് പറഞ്ഞാൽ ഇതന്നെ, പുരികങ്ങളെ നേർമയാക്കുക. കണ്ടാൽ ഒരു ഒരു മനോഹരം, ഒരു ഷെയ്പ്പാക്കുക പുരികങ്ങളെ. ആ പെണ്ണുങ്ങളെയും അള്ളാഹ് ശപിച്ചിട്ടുണ്ട് എന്ന് പറയുക. നോമ്പും നോൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, തറാവി നിസ്കരിക്കുക, ഇതും ചെയ്യുക. അങ്ങനെയാണ്. അതായത് ഇബ്ലീസിനെ ഒരു കയ്യിലും ആദമിന്റെ മറ്റേ കയ്യിലും പിടിക്കുക, തന്നെ മാടികളാകുക തന്നെ. വൽ വാസില, മുടിയിലേക്ക് മുടി ചേർക്കുന്ന പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മുടിയിലേക്ക് മുടി ചേർക്കുക. വാസില, അൽ വസ്ലു, വസ്ലു ശൈരി ബി ശൈരി ഒന്നിരിക്കൽ ഒറിജിനൽ മുടി കൂട്ടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുടി കൂട്ടിച്ചേർക്കുക. ഇതൊക്കെ ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ബുഖാരി കൊടുത്തിട്ട് അതിന്റെ താഴെ വേറൊരു ഹദീസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് പെണ്ണുങ്ങൾ ഈ പണി തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലി സമൂഹം ഒന്നിച്ച് തകർന്നു പോയത്. സ്വഹീഹുൽ ബുഖാരി. അതായത് ബ്യൂട്ടി പാർലറുകൾ വർദ്ധിച്ചപ്പോഴാണ്, അതായത് പല്ല് രാഗി ഒപ്പിക്കും. ശ്രദ്ധിക്കുന്നുണ്ട, ഈ ഹദീസ് തന്നെ താഴെ ബുഖാരിയിൽ വേറെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. പല്ല് രാഗി ഒപ്പിക്കുക, കണ്ണ് നേർമയാക്കുക പോലെയുള്ള പണികൾ ഇസ്രായേലി പെണ്ണുങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലി ജനതയെ തൗറാത്തും ഇഞ്ചിയിലും ലഭിച്ചിട്ടും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ്, അതാ തന്നെയോ. അങ്ങനെ തജ്മീൽ ഉരുക്കൂരി, പെൺ ആണുങ്ങളും സൗന്ദര്യം കൂട്ടുക. പെണ്ണുങ്ങളുടെ സൗന്ദര്യം കൂട്ടൽ മറ്റൊരു ഭാഗമാണ് ഇത്. എന്ത്? നമ്മളെ നഖത്തിൽ ഇന്നത്തെ മൈലാഞ്ചി എന്ന് പറയുന്ന മൈലാഞ്ചി, ട്യൂബ് മൈലാഞ്ചിയിൽ ഏകദേശം മൈലാഞ്ചികളൊക്കെ ഒരു തരം എന്താ പറയുക, പെയിന്റാണ്, സനായിയാണ്, ഒറിജിനൽ അല്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് ഉപയോഗിച്ചാൽ ഉളുവിന്റെ വെള്ളം ചേരൂല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം, ഉളുവിന്റെ വെള്ളം ചേരില്ല. കാരണം പലപ്പോഴും അത് പിന്നെ പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. ഉളുവിന്റെ വെള്ളം ഒരിക്കലും ചേരൂല, ജനാബത്തും തീരൂല, ഉളുവും തീരൂല, അവിടെ കിടക്കും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഒന്ന് പറ, മനസ്സിലാവണില്ലേ? ഇന്ന് ഏകദേശം നമ്മളെ പെണ്ണുങ്ങളുടെയൊക്കെ ഈ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് പോലെയുള്ള സാധനങ്ങൾ, ട്യൂബ് മൈലാഞ്ചി അടക്കം. ട്യൂബ് മൈലാഞ്ചി ഉപയോഗിച്ചാൽ നമ്മളെ നാടൻ മൈലാഞ്ചിയേക്കാൾ ചുവപ്പുണ്ടാവും. പക്ഷേ പ്രശ്നം പലപ്പോഴും അങ്ങനെ വരും, ആ കെമിക്കൽ ഉണ്ടാവും. ആ കെമിക്കൽ മനസ്സിലായില്ല. ഹെന്ന ഉപയോഗിക്കുക. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്തിൽ അംബിയായി അൽ ഹെന്നാവു. മൈലാഞ്ചി ഉപയോഗിക്കൽ അംബിയാക്കന്മാരെ ശരിയാണെന്ന് റസൂള പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാറിയിട്ട് ഇന്ന് നമ്മുടെ ടെലിവിഷനിലും മറ്റും പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തക്ലീദ് ചെയ്ത് നമ്മുടെ നാട്ടിലോ മറ്റോ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ഒരിക്കൽ പടിഞ്ഞാറൻ ഉപകരണങ്ങൾ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തക്ലീദ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന തക്ലീദ് ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നഖം ഭംഗിയാക്കുക, ഇതൊക്കെ ചെയ്യുക. അവസ്ഥയിൽ മരിച്ചുപോയാലോ? അങ്ങനെ മരിച്ചുപോയാലോ? ആ മരണം ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും. ആ ആക്സിഡന്റ് ആവുമ്പോൾ ഇതൊന്ന് ശുദ്ധീകരിക്കാൻ വരെ കഴിയില്ല. അപ്പോൾ എന്തുണ്ടാകും? അങ്ങനെ തന്നെ കൊണ്ട് കുഴിച്ചിടും. കുഴിച്ചിട്ടാലോ നിസ്കാരം സഹിയാവൂല. അഥവാ ബിഗൈരി സലാത്തിൻ അലൈഹാ, അവളെ മേൽ നിസ്കാരമില്ലാതെയാണ് അവളെ കുഴിച്ചിട്ടത്. കാരണം ഉത്തരവാദി അവൾ തന്നെയാണ്. ചിലപ്പോൾ ഒഴുക്കുവെള്ളം പാരേണ്ട സമയം വരും, ഇതൊന്നും ചുരണ്ടിക്കളയാൻ കഴിയില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം, നഖമൊന്നും ഒരു ഷേപ്പിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്ന് നഖം ചുരണ്ടണം എന്ന് വെച്ചാൽ തന്നെ ഇത്തരം സാധനത്തോടുകൂടെ ഇന്ന് ഇങ്ങനത്തെ സാഹചര്യത്തിൽ മരിക്കലുണ്ടാവുമല്ലോ. ആക്സിഡന്റ്, ആ ആക്സിഡന്റിൽ ഇനി നഖമൊന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ തന്നെ അടക്കൂല. കാരണം ചുരണ്ടാനൊന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടോ? പിന്നെ അവിടെ എന്താ ചെയ്യുക? ഒരു ഒഴുക്ക് വളയെ മനസ്സിലായ ഒഴുക്ക്, ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ഒരു കുത്രത്തും മിനൽ ബഷറത്തോ അല്ലുറോ, ഏതെങ്കിലും ഒരു നഖോ തൊലിയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും വെള്ളം ചേരാതെ കിടന്നാൽ അവിടുത്തെ നിസ്കാരം, മയ്യത്തിന്റെ മേൽ നിസ്കാരം, പറ പറ മയ്യത്തിന്റെ മേൽ നിസ്കാരം സഹിയാവൂല. അപ്പോൾ കാഫ്രത്തിനെ കുഴിച്ചിട്ടത് പോലെയാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ടാവുക. പഠിച്ച നമ്മളെ കാക്കട്ടെ, ഒരു വേടിയില്ല. അതിന് മരിക്കുന്ന വേടിയില്ല, മരിക്കും. അതിലിപ്പോ ആർക്കാ പേടിയുള്ളത്? മരിക്കും. അതിലിപ്പോ എന്താ ബേജാറുള്ളത്? ആർക്കാ പേടിയുള്ളത്? മരിക്കും. അതിലിപ്പോ എന്റെ പേടിയാണുള്ളത്? ഇത് വളരെ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഇത് തേക്കും. എന്ത്?
ആണുങ്ങളെ മനസ്സിലാവണില്ലേ, ആണുങ്ങള് നേരെ മറക്കാൻ വേണ്ടിയിട്ട് ചില അശ്നാനികൾ ഗോത്രേജ് പോലല്ലേ ഈ അശ്നാനികൾ തേക്കും. ഈ അശ്നാനികൾ തേൽക്കുമ്പോൾ കവറേഡ് മുടിയായിരിക്കും, മനസ്സിലായില്ല, തടിയുള്ള ഒരു സൈസ്. പിന്നെ സാധനങ്ങളാണ് ഈ ഗോത്രേജിന്റെയോ. പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ട്, എന്താ പറയാ, പീകോക്ക് അല്ലേ, അല്ല, ഈ സാധനങ്ങൾ ഉപയോഗിച്ച കവറേഡ് മുടിയായിരിക്കും. ആക്സിഡന്റിൽ ഒരു കുത്തങ്ങോട്ട് കുത്തി, അപ്പോൾ പിന്നെ കഴിഞ്ഞു, ആചാര്യം മരിച്ചു, അല്ലെങ്കിൽ മൂലര് മരിച്ചു, അല്ലെങ്കിൽ ഇന്നാലിന്നാളും മരിച്ചു. പിന്നെന്തേ, താലിയും താലച്ചോറും മുടിയും എല്ലാം കൂടി കൂട്ടി ഇതുണ്ട്. ഇനി മുടിയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല, മുടിയൊന്നും ശുദ്ധീകരണം വെച്ചാൽ നടക്കൂല. പിന്നെ അവിടെ എന്താ ചെയ്യുക, ആചാര്യ മയത്തിന് മേലെ ഒരു ഒഴുക്കുവെള്ളം അങ്ങോട്ട് പറഞ്ഞു, മെഡിക്കോളജിന്റെ അവിടുന്ന് ഒരു ഒഴുക്കുവെള്ളം പറഞ്ഞു, അവിടുന്ന് നിസ്കരിച്ചു. ആ നിസ്കാരം ശരിയായിട്ടില്ല, പരയെ കൊണ്ട് നിസ്കരിച്ചു, ഒന്നും ശരിയാവില്ല. ആചാര്യ കുഴിച്ചിട്ടു, എങ്ങനെ, കാഫൂറിനെ കുഴിച്ചിട്ടതുപോലെ, ബഹുമാനപ്പെട്ട ആചാര്യ അങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുക. കാരണം എന്താണെന്നറിയോ, ചൊങ്കനും ചെറുപ്പക്കാരനും ആകാൻ. ഇപ്പൊ ഈ കഴിഞ്ഞ റമളാന്റെ തലേ ദിവസം വാവാടുസ്താദ് വയറിൽ പറയുന്നത് കേട്ടു, 40 വയസ്സ് കഴിഞ്ഞോ പിന്നെ കുണ്ടനാകാൻ നോക്കരുത്. പടിഞ്ഞാറൻ ഉൽപ്പന്നത്തിന്റെ പിന്നാലെ നമ്മൾ പോയി. ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നാലെ ആണുങ്ങൾ കൂടും. സുന്ദരിയായ കന്യകയുടെ പിന്നാലെ കൂടും പോലെ ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പിന്നാലെ കൂടുന്ന കാലഘട്ടം വരുമെന്ന് പുണ്യനബി. കാരണം ആ രൂപത്തിലുള്ള സൗന്ദര്യം ആണുങ്ങൾക്കും വരും. അങ്ങനെയാണ്, അങ്ങനെയാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമ്മളെ ചില സദസ്സിലൊക്കെ കണ്ടൊക്കെ ചെറുപ്പക്കാരെ ഇങ്ങനെ ഈ കർട്ടന്റെ അവിടെ നിർത്തിയിട്ട്, ഈ കർട്ടന്റെ അവിടെ ഒരു ചെറുപ്പക്കാരൻ, നമ്മളെ ചില ചെറുപ്പക്കാരെ, ഈ മീശ താടിയൊക്കെ ഇങ്ങനെ വടിച്ച ചില ചെറുപ്പക്കാരെ ഈ കർട്ടന്റെ ഇവിടെ എങ്ങനെ നിർത്തുക, എന്നിട്ട് അവരെ ഫേസിന്റെ അവിടെ മാത്രം ആ കർട്ടൻ കട്ട് ചെയ്യുക, എന്നിട്ട് അവരെ മുമ്പ് കാണാത്ത ഒരു സംഘം ആളുകളെ പിന്നെ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ പറയാ, നല്ലൊരു പുതിയെന്നാണ്, കെട്ടിക്കാനായ പെണ്ണാണ്, നോക്കേണ്ട ആളുകൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പല ആളുകൾക്കും ആ കൂട്ടത്തിൽ ഇത് നമുക്ക് തിരക്കടില്ലല്ലോ എന്ന് തോന്നും. ഇത് 28 വയസ്സായ അമുക്കാവും 4 കുട്ടികളും ഒക്കെ ഉണ്ടാവും ചെയ്യും. അല്ല, നിങ്ങൾ ചിന്തിക്കുക, ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പടിഞ്ഞാറിന്റെ ഒരു രീതിയാണ്, ആ രൂപത്തിന് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് നിയമങ്ങളില്ലല്ലോ, അവർക്കൊരു നിയമമില്ല, അവർക്ക് നിയന്ത്രണങ്ങളില്ല, ഉറപ്പല്ല നിയന്ത്രണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മെസ്സി അർജന്റീന പൊട്ടിയുടെ പിന്നാലെ നേരത്തെ എന്താ ചെയ്തത്? വ്യഭിചരിക്കാൻ പോണ ചിത്രങ്ങൾ ലോക മാധ്യമങ്ങൾ അച്ചടിച്ചോട്ടു. കാമുകിയുടെ പിന്നാലെ ഇന്നാലിന്ന ദ്വീപിൽ ഒഴിവുകാലം സമയം ചെലവഴിക്കാൻ വേണ്ടി മെസ്സി യാത്ര പോകുന്ന ചിത്രം പത്രത്തിൽ കണ്ടത് ഇപ്പോഴും എന്റെ കണ്ണെന്ന് അതിന്റെ പൊടി പോയിട്ടില്ല. നിങ്ങൾ ഓർമ്മയിട്ടുണ്ടാവില്ല, ധനങ്ങളെ മഹാനായ ആളല്ലേ മെസ്സി. മെസ്സിയെ മനസ്സിലായില്ലേ, മെസ്സി അർജന്റീന തോറ്റു, ജയിച്ചിട്ട് നമ്മായിത്തരം കളിക്കാൻ തിരക്കടില്ല. തോറ്റേന്റെ ലാഭവും വ്യഭിചാരം, ജയിച്ചതിന്റെ ലാഭവും വ്യഭിചാരം. അങ്ങനെയാ, ജയിച്ചാൽ എന്താ ചെയ്യാ, വ്യഭിചരിക്ക, തോറ്റാൽ എന്താ ചെയ്യാ, അതന്നെ ചെയ്യാ. അന്നെ നോർമല്ലേ, കാമുകിയോട് കൂടെ വിശ്രമവേള വിനിയോഗിക്കാൻ വേണ്ടി മെസ്സി പോകുന്ന ചിത്രം. മെസ്സിയെ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് നല്ല മനുഷ്യന്മാരൊക്കെ ആണല്ലോ, നിങ്ങൾ തന്നെ മനസ്സിലാവില്ലല്ലോ. അർജന്റീനയുടെ പടക്കുതിരാണ് പറയുന്ന മെസ്സി, 1000 മെസ്സിക്ക് അരക്കക്ക ഇങ്ങനൊക്കെ എഴുതിച്ചിരുന്നു. അങ്ങനെയാണ്, അങ്ങനെയാണ് ഇവിടെ ഈ എന്താ പറയാ, ഇവിടെ ഈ പിന്നെ പന്തിനകാവുന്ന പോകുന്നിടത്ത് ഒരു പോടി ഞാൻ പണ്ടുള്ള സമയത്ത് കണ്ടു. പട്ടി പറ്റത് 12 ആയിട്ടും കാര്യമില്ല, പുലി പറ്റത് 1 മതി. അങ്ങനെയാണ് ഒരു പരസ്യം, ഒരു 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 വാക്ക്, ഒരു ഫുട്ബോൾ കളിയുടെ, ഒരു ഫുട്ബോൾ കളിയുടെ വലിയ ഒരു അർജന്റീനയുടെ മറ്റൊരു വലിയ ബോർഡ് വെച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് എഴുതി വെച്ചിട്ടുണ്ട്, പട്ടി പറ്റത് 12 ആയിട്ടും കാര്യമില്ല, പുലി പറ്റത് 1 മതി. ഒക്കെ പൊട്ടി, പക്ഷെ പൊട്ടിയിട്ട് എന്നെ ചെയ്തത്, മെസ്സി എന്ന ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാന്ത്രികൻ എന്ന് പറയുന്ന മെസ്സി ലീഡ് ചെയ്ത അയാൾ ക്യാപ്റ്റൻ ആയ ആ ടീം ചരിത്രത്തിൽ തുല്യതല്ല. അത് പൊട്ടി പൊട്ടി പെരുമ്പൊട്ടൽ പൊട്ടി, ആകെ പൊട്ടിപ്പോയി, ആകെ തിരിച്ചടിക്കാൻ കഴിയാത്ത 4 ഗോളുകൾ കൊണ്ട് പൊട്ടി തകർന്ന് പാളീസായി. മെസ്സിയുടെ ആനുയായികൾ നാട്ടിലുള്ളവരെ മുഴുവൻ ഭ്രാന്തമാരെ പോലെ അടിച്ചു. തൃശ്ശൂരിൽ നിന്ന് വയറു കഴിഞ്ഞ് വരെയായിരുന്നു ഞാൻ, എന്റെ വണ്ടി കടിച്ചു, കോറ്റിപ്പുറത്തിട്ട് അടിച്ചു, മാപ്പിളച്ചക്കന്മാരടിച്ചു. ഞാൻ വണ്ടി തുറന്ന് ആരടാന്ന് ചോദിച്ചാൽ എനിക്ക് വണ്ടി ഉറപ്പാണ്, ഞാൻ ചോദിച്ചില്ല.
എന്റെ കാരണം മെസ്സി പൊട്ടി ഇതുകൊണ്ട് കണ്ണ് കണ്ടോരെ മുഴുവൻ അടിച്ചു. മെസ്സിക്ക് എന്താ പണി പിറ്റേ വ്യഭിചരിക്കാൻ പോവുക? വ്യഭിചരിക്കാൻ സ്വകാര്യത്തിൽ ഒരാൾ പോവാണെങ്കിൽ അത് അവന്റെ കാര്യം വിചാരിക്കുക. ലോക മാധ്യമങ്ങള കാമുകിയോടുകൂടെ, അങ്ങനെയാ കാമുകിയോടുകൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ വേണ്ടി വിശ്രമവേള വിനിയോഗിക്കാൻ പോകുന്ന ഏതൊരു ഹവാന ബീച്ചിലേക്ക് പോകുന്ന മെസ്സിയുടെ ചിത്രം ലോക മാധ്യമങ്ങൾ ഫ്രണ്ട് പടമായി അച്ചടിച്ചു കൊണ്ടുവന്നു. അതാണ് ഇന്നത്തെ പുതിയ ലോകം. ഒരു കാരണവശാലും ഒരു നിരീശ്വരവാദി പെണ്ണിനെയോ ഒരു മുശിരിക്കത്തായ പെണ്ണിനെയോ ഒരു മുസ്ലിം കല്യാണം കഴിക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കുക, നിരീശ്വരവാദികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റുകളായ പല പെണ്ണുങ്ങൾ നിരീശ്വരവാദ താല്പര്യമുള്ളവരാണ്. ഒന്നിരിക്കൽ മുശിരിക്കത്തായിരിക്കും, അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ പെണ്ണുങ്ങൾ നിരീശ്വരവാദികളായിരിക്കും. ആ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല. വ്യക്തവും സ്പഷ്ടവുമായ ഖുർആന്റെ പ്രഖ്യാപനം അൽബക്ര 221. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നറിയോ, ഈ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പരസ്യമായി തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊക്കെ ആവാം എന്നൊരു രീതി നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അങ്ങനെ ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين الله لكم آياته للناس لعلهم يتذكرون അവര് മുമിനുകളായി തീരുന്നത് വരെ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല. ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ നസ്ഉൽ ഖുർആൻ എതിരെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് നസ്ഉൽ ഖുർആനാണ്. വല അമത്തുൻ മുമിന, ഒരു മുമിനത്തായ അടിമ പെണ്ണാണ് ഖൈറു മിൻ മുശ്രിക്ക, ഒരു മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. ഒരു അടിമ പെണ്ണിനെ കെട്ടലായിരിക്കും. ഒരു നിങ്ങൾ വിചാരിക്കുന്ന തറവാട്ടുകാരിയോ പണക്കാരത്തിയോ അല്ലെങ്കിൽ കുബേരകുമാരിയോ മന്ത്രികുമാരിയോ ആയ ഒരു പെണ്ണിനെ ഒരു മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മുസ്ലിമത്തായ അടിമയെ കല്യാണം കഴിക്കലാണെന്ന് വിശുദ്ധ ഖുർആൻ. വല അജബത്തുക്കും, ആ പെണ്ണുങ്ങളുടെ സൗന്ദര്യവും കേളിയും നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാൽ പോലും ചെയ്യരുത്. മുശ്രിക്കീങ്ങളായ ആൺകുട്ടികൾക്ക് നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഹത്താ യുഅ്മിനു, അവർ ഈമാനുള്ളവരാകുന്നത് വരെ. ഒരു അടിമക്കുട്ടിക്ക് ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കലാണ്. നിങ്ങളുടെ തറവാട്ടുകാരിയായ മകളെ എന്ന് പറയുന്ന മകളെ ഒരു അടിമ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കലാണ് ഒരു മുശ്രിക്കിന് കല്യാണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. ഉലായിക്ക, ആ വിഭാഗം ഇലന്നാരി, നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ആധുനിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാരി അൽ മുസിറ അലിഹ, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കമ്മ്യൂണിസ്റ്റുകാരി അല്ലത്തി മയക്കുന്ന കറുപ്പാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി പെണ്ണുങ്ങൾ മുശ്രിക്കത്തിന്റെ അതേ സാധ്യതയിലാണ് ഉള്ളത്. ആധുനിക പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ മുത്തവല്ലി ഷഹ്റാവിയെ പോലെയുള്ള മഹത്തുക്കൾ 20-ാം നൂറ്റാണ്ടിൽ വന്ന ലോക പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് മുത്തവല്ലി ഷഹ്റാവി. അവരെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. പടിഞ്ഞാറിന്റെ ആ വസുവാസിൽ പെട്ടുപോകരുത്. അവർ നമ്മെ അടിമുടി തകർക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഉപകരണങ്ങൾ തന്നെയും നമ്മുടെ വിഭവങ്ങൾ തന്നെയും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരെ അതിനെ അവരുടെ ചാക്കിലാക്കിയിട്ട് നമുക്ക് വിൽക്കുന്ന പരിപാടിയാണ്. ഇന്ന് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന അഡിഡാസിന്റെ വസ്ത്രങ്ങൾ ഒരു ഉദാഹരണം. അഡിഡാസിന്റെ വസ്ത്രങ്ങൾ വാങ്ങാൻ എല്ലാവർക്കും താല്പര്യ. അതോ ഇന്ത്യൻ പരുത്തിയ അമേരിക്കയെ കൊണ്ടേട്ട് അമേരിക്കയുടെ സഞ്ചിയിലാക്കി അയച്ച് അഡിഡാസ് എന്ന് പേര് വെച്ചാൽ അത് അഡിഡാസിന്റെ വസ്ത്രമായി? സത്യത്തിൽ അത് ഇന്ത്യൻ പരുത്തിയ. ഇന്ത്യൻ പരുത്തിയാവുമ്പോൾ അതിന് വില കൊടുക്കൂല. അമേരിക്കന് അഡിഡാസ് എന്ന് അടിച്ചു വന്നാൽ അത് നമ്മൾ വലിയ വില കൊടുക്കും. തൊട്ടടുത്ത വീട്ടിലെ അവറാൻകുട്ടിയുടെയും ആലിക്കുട്ടിയുടെയും വീട്ടു വളപ്പിലെ ചായപ്പൊടിയാ. ആ ചായപ്പൊടി എടുത്തിട്ട് അത് കൽക്കത്ത വഴി കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് ആ നേരെ ഇംഗ്ലണ്ട് കൊണ്ടുപോയിട്ട് നമ്മളെ ചായപ്പൊടി നമുക്ക് വിൽക്കും. ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറയും പോലെ നമ്മളെ സാധനം അവർ വാങ്ങിക്കൊണ്ടേ അവരെ ലേബൽ ഒട്ടിച്ചിട്ട് നമുക്ക് വിൽക്കാണ്. നമ്മളെ അവർ ലോകത്തെ ഏറ്റവും വലിയ പോഴത്തക്കാരാക്കി മാറ്റുകയാണ്.
മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വളരെ വിഷയങ്ങൾ കുറച്ചിട്ടുണ്ട്. ഇടയിൽ പറയേണ്ട ഒരു കാര്യം, പടിഞ്ഞാറിൻ്റെ ഒരു പുതുശീലം അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നത് ബൊഫേ ഭക്ഷണ രീതികളാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ രീതി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതിൽ കഴിഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം അതിലേക്ക് പറയുന്നു. അതായത് ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഹാളിലൂടെ നടന്ന് തിന്നുന്ന രീതി പടിഞ്ഞാറൻ രീതിയാണ്. ഇംഗ്ലീഷ് രീതിയാണ്, പടിഞ്ഞാറൻ രീതിയാണ്. ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്, ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ഒരു വലിയ രീതി, ഒരു ചെറിയ ഒരു ഹാളിലേക്ക് ഒരു കല്യാണത്തിന് വിളിക്കുക, ഇത്തരം ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഇല്ലാണ്ട് പോകണം അതിൻ്റെ ഉടമസ്ഥൻ പറയുക. ഇന്ന് അത്തരം ആളെ വിളിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? ഒരാൾ അയാളുടെ ചോയ്സ് അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്തു, തെറ്റല്ല. ആയിക്കോട്ടെ, അതൊരു തെറ്റല്ല, അതൊക്കെ പരമാവധി ഒഴിവാക്കലാ വേണ്ടത്. അതും തെറ്റല്ല എന്ന് പറയാം. അതായത് ഒരു ഗാലറിയിലൊക്കെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വന്നു, ഇറച്ചി മീന്, അവൻ്റെ ചോയ്സ് അനുസരിച്ച് തിരഞ്ഞെടുത്ത് തെറ്റല്ല. പക്ഷെ അത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇരുന്ന് കഴിക്കാൻ ഒരു ആളിൽ സൗകര്യം ഇല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ പങ്കെടുക്കരുത്. ഇന്നത്തെ നമ്മുടെ ബൊഫേ സിസ്റ്റം വളരെ മോശപ്പെട്ടതാണ്. നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറുകയാണ്. ഈ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സദ്യ കൊടുത്തിട്ട് ഒരു കല്യാണം കഴിച്ചാൽ ആ കുടുംബത്തിൽ എങ്ങനെ സ്വാലിഹ് ഉണ്ടാവും? എന്താ നിങ്ങളിപ്പോൾ അറിയുന്നത്? അതിൻ്റെ പേര് ജനങ്ങൾക്ക് കൊടുത്തതിൽ പോലും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ളൂ, ആർക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ച മുഹമ്മദ് നബി കല്യാണത്തിന് എന്ന സദ്യക്ക് റസൂലുള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെ പിന്നെ എന്നാവുക? തുഖരിജൻ നാസ, ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് മുഹമ്മദ് നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് മർമ്മമാണ്. ഒരു കാരണവശാലും ഇന്നത്തെ നമ്മുടെ ബൊഫേ സിസ്റ്റം നല്ലതല്ല. അത് ഇംഗ്ലീഷ് രീതിയാണ്, അത് പടിഞ്ഞാറിനെ നമ്മൾ വിഴുങ്ങിയതാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് നമ്മളെ വിഴുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി, പടിഞ്ഞാറ് നമ്മളെ ചതിക്കുന്ന രീതി ആത്മാവില്ലാത്ത ശൈലിയാണ് അവരുടേത്. അവർ മെറ്റീരിയലിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും ഒരൊറ്റ നാണയത്തിൻ്റെ ഒരു പുറം തന്നെയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ, ഈ സമയം കുറഞ്ഞ സാഹചര്യത്തിൽ, ഈ വിലപ്പെട്ട ആ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്.